മഹാരാഷ്ട്രയിലെ ധാനയിലെ കല്യാണിനടുത്ത് സിൽബേട്ട മല എന്ന് പറയുന്ന ഒരു മലയുണ്ട്. ആ ഒരു മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ഗണപതി ക്ഷേത്രം. ആളുകൾ സ്ഥിരമായിട്ട് പോകുന്നൊരു ക്ഷേത്രമാണ്. താഴ്ന്ന ആ ഒരു മലയുടെ മുകളിൽ വരെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ നാട്ടിലുള്ള ആളുകൾ മറ്റൊക്കെ ഇതിനെക്കുറിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് യൂട്യൂബ് ബ്ലോഗേഴ്സൊക്കെ വന്ന ആ ഒരു ഏരിയനെ കുറിച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു അമ്പലത്തിലോട്ട് വരുന്ന ആളുകളുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ ജൂലൈ 9, 2024, സുരേഷ് എന്ന് പറയുന്ന ഒരാൾ എന്നത്തെയും പോലെ ആ ഒരു അമ്പലത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ നമ്മൾ നടക്കുമ്പോൾ ചുറ്റുമൊക്കെ നോക്കിയായിരിക്കുമല്ലോ ഇങ്ങനെ നടക്കുക. ആളങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം അയാളുടെ ശ്രദ്ധയിൽ വിടുകയാണ്. ആ കുന്ന് കയറുന്നതിൻ്റെ കുറച്ചങ്ങോട്ട് മാറിയിട്ട് രണ്ട് പാറക്കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ പാറക്കല്ലിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു സ്ത്രീ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ആൾ അകലെന്ന് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ എന്താണ് ഈ ഒരു സമയത്ത് ഒരു സ്ത്രീ അവിടെ കിടക്കുന്നതെന്ന് അറിയാനായിട്ട് ആൾ കുറച്ചങ്ങോട്ട് ചെന്ന് നോക്കിയപ്പോൾ ആ ഒരു സ്ത്രീയുടെ ദേഹം മുഴുവൻ പാടുകളുള്ളതായിട്ട് ആൾ കാണുകയാണ്. അതുപോലെ തന്നെ ശ്വാസമൊന്നും വരുന്നില്ല. അത് കണ്ട ആൾ ആകെപ്പാടെ പേടിച്ചു പോയി. ഉടനെ തന്നെ നാട്ടുകാരെയും പോലീസിനെയും ഒക്കെ വിവരമറിയിക്കുകയാണ്. വിവരമറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ സ്ഥലത്തെത്തി. പോലീസുകാരെത്തി നോക്കുമ്പോൾ ദേഹം മുഴുവൻ പാടുകളുണ്ടായിരുന്നു. ഉടനെ തന്നെ ഫോറൻസിക് ടീമും ഡോഗ് സ്ക്വാഡൊക്കെ സ്ഥലത്തെത്തി. അവർ ആ ഒരു ഏരിയ മുഴുവൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. നാട്ടിലുള്ള ആളുകളെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ നാട്ടുകാർ പറഞ്ഞു, ഇല്ല, ഇവിടുത്തുകാരിയായിട്ടുള്ളൊരു സ്ത്രീയല്ല, ഈ ഒരു അമ്പലം കാണാൻ വന്ന ആരെങ്കിലും ആയിരിക്കാം എന്നുള്ളൊരു തരത്തിലായിരുന്നു പോലീസിന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. സോ അടുത്തതായിട്ട് പോലീസുകാർ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാരാണെന്ന് അറിയണമല്ലോ. അപ്പോൾ വേറെ ഏതെങ്കിലും മിസ്സിംഗ് കംപ്ലയിൻ്റ് അടുത്തുള്ള സ്റ്റേഷനുകളിലോ മറ്റോ ഒക്കെ എന്താ പറയുക രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള അടുത്തുള്ള സ്റ്റേഷനുകളിലോട്ട് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുകയാണ്. ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും ഒക്കെ ലഭിച്ചതിന് ശേഷം നവി മുംബൈയിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഇൻഫോർമേഷൻ വരികയാണ്. 4 ദിവസങ്ങൾക്ക് മുമ്പ് കോമൾ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൻ്റെ 30 വയസ്സുള്ള ചേച്ചിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയും ഈ ഒരു ഫോട്ടോയും മാച്ച് ചെയ്യുന്നുണ്ടെന്നും ആയിരുന്നു ആ ഒരു ഇൻഫോർമേഷൻ. അങ്ങനെ പോലീസുകാർ, അതായത് ആ ഒരു മൃതദേഹമൊക്കെ കണ്ടെത്തിയ പോലീസുകാർ, ആ രണ്ട് ഫോട്ടോസും കൂടെ മാച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഒരാൾ തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആരായിരുന്നു ആ സ്ത്രീ? ആ സ്ത്രീ എങ്ങനെയാണ് അവിടെ എത്തിയത്? പോലീസുകാർ കുറ്റവാളികളെ കണ്ടെത്തിയോ ഇല്ലയോ? മഹാരാഷ്ട്രയിൽ വൻ ചർച്ചാ വിഷയമായ ആ ഒരു കേസിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റിസിൻ ദിസ് സൈഡ്. പോലീസുകാരെങ്ങനെ ബോഡി റിക്കവർ ചെയ്തിട്ട് ഓട്ടോപ്സിക്കായിട്ട് അയച്ചു. അതിനുശേഷം ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 സ്പെഷ്യൽ ടീം ഫോം ചെയ്യുകയാണ്. കൊല്ലപ്പെട്ട സ്ത്രീയുടെ പേര് അക്ഷത മാത്രേന്നായിരുന്നു. അവർ നവി മുംബൈയിലുള്ള ഗുണാൽ എന്ന് പറയുന്ന ഒരാളെയായിരുന്നു വിവാഹം കഴിച്ചിട്ടുണ്ടായത്. 6 വർഷങ്ങൾക്ക് മുൻപായിരുന്നു അവരുടെ വിവാഹം. അപ്പോൾ ഇവരുടെ സിസ്റ്ററായിരുന്നു കോമൾ. ഡെയിലി ബേസിസിൽ അവർ ഫോണിൽ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 6ാം തീയതി ഇതേപോലെ തന്നെ കോമലിനെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് കോമൾ വിളിച്ചിട്ട് ആ ഒരു ചേച്ചി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആകെപ്പാടെ പേടിച്ചു പോയ കോമൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ അളിയനെ വിളിച്ചു, ഗുണാലിനെ വിളിച്ചു. അപ്പോൾ ആള് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ നിന്റെ ചേച്ചി ഇവിടെ ഞങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി അടി ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാണ് പോയത്? ഇനി എപ്പോൾ വരും? ആരുടെ അടുത്തേക്കാണ് പോയത്? തുടങ്ങിയിട്ടുള്ള ഒന്നും തന്നെ എനിക്കറിയില്ല. ഇനി എന്നെ വിളിക്കാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആൾ ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കോമൾ അക്ഷതയെ അന്വേഷിച്ച് ഇറങ്ങുകയാണ്. ഫ്രണ്ട്സിൻ്റെ അടുത്ത്, റിലേറ്റീവ്സിൻ്റെ അടുത്ത്, എല്ലാവരുടെ അടുത്ത് അന്വേഷിച്ചിട്ടും എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയയും അവർക്ക് ലഭിച്ചില്ല. അങ്ങനെ പേടിച്ചിട്ടാണ് അവർ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തത്. ആ സമയത്ത് മീന വരാട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു അവിടുത്തെ SI. അപ്പോൾ അവർ ഈ ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് വാങ്ങി വെച്ചു എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചില്ല. അതായത് ഈ ഒരു സ്ത്രീയെ അന്വേഷിച്ചിറങ്ങാനൊന്നും അവർ തയ്യാറായില്ല. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞിട്ടാണ് അക്ഷതയുടെ ബോഡി ആ അമ്പലത്തിനടുത്ത് നിന്നും കണ്ടെത്തിയത്. അപ്പോൾ പോലീസുകാർ ആ ഒരു അമ്പലത്തിനടുത്തുള്ള CCTV വിഷ്വൽസും മറ്റൊക്കെ പരിശോധിക്കുകയാണ്. അപ്പോൾ അവർക്ക് കാണാനായിട്ട് സാധിച്ചത് ആ 6ാം തീയതി ഏകദേശം ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ ടൈമിൽ അക്ഷത ആ ഒരു അമ്പലത്തിലോട്ട് കയറിപ്പോകുന്നതാണ്. എന്നാൽ അമ്പലത്തിൽ കയറിപ്പോയ അക്ഷത പിന്നീട് തിരിച്ച് ഇറങ്ങിയിട്ടേയില്ല. അപ്പോൾ മുകളിൽ വെച്ചിട്ടായിരിക്കാം എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളൊരു അസംഷനിലോട്ട് പോലീസുകാരെത്തി. ആ ഒരു അമ്പലത്തിലത്തെ മെയിൻ പൂജാരിയുടെ പേര് ബലക് മഹാരാജ് എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നതിൻ്റെ തലേ ദിവസമായിരുന്നു ആൾ സ്വന്തം നാടായിട്ടുള്ള UPയിലോട്ട് പോയിട്ടുണ്ടായത്. അദ്ദേഹം പോയ സമയത്ത് ബോംബെയിലുള്ള 45 വയസ്സുള്ള സന്തോഷ് കുമാർ മിശ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഈ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പോലീസുകാർ അയാളെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പല കാര്യങ്ങളും പുറത്തു വരികയും ചെയ്തു.
ആ അമ്പലത്തിലെ മെയിൻ പൂജാരി ഉത്തർപ്രദേശിലുള്ള തൻ്റെ നാട്ടിലോട്ട് പോയപ്പോഴാണ് സന്തോഷിനെ ഈ ഒരു പൂജാകർമ്മങ്ങളും മറ്റുമൊക്കെ ചെയ്യാനായിട്ട് ഏൽപ്പിക്കുന്നത്. എന്നാൽ അയാൾ ഒറ്റയ്ക്കായിരുന്നില്ല വന്നിട്ടുണ്ടായിരുന്നത്, അയാളുടെ കൂടെ രണ്ട് കൂട്ടാളികളും ഉണ്ടായിരുന്നു. 54 വയസ്സുള്ള രാജ്കുമാർ പാണ്ഡെയും 62 വയസ്സുള്ള ശ്യാം കുമാർ ശർമ്മ എന്ന് പറയുന്ന രണ്ട് പേരായിരുന്നു ഇയാളുടെ ഹെൽപ്പിനായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായത്. അങ്ങനെ അവർ 5-ാം തീയതി വൈകുന്നേരമൊക്കെയാണ് ജോയിൻ ചെയ്തത്. അതിനുശേഷം പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു, പിറ്റേ ദിവസം രാവിലെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ അവർ അവർ അമ്പലത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു 10 മണി ടൈമൊക്കെ കഴിഞ്ഞ ടൈമിൽ ഈ അക്ഷത അങ്ങോട്ട് കയറി വരുന്നതും അവിടെ അങ്ങനെ ഇരിക്കുന്നതും. ഒരുപാട് സമയം അവരങ്ങനെ ഇരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു അവർ അവർ അമ്പലത്തിൽ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടായത്. വളരെ എന്താ പറയുക, സാഡായിട്ടുള്ളൊരു ഫേസോട് കൂടിയിട്ട് ഇങ്ങനെ അമ്പലത്തിൽ വളരെ എന്താ പറയുക ശാന്തമായിട്ടിരിക്കുന്നവരെ ഇവർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ ഈ ഒരു വിഷമത്തിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നുള്ള ടോർച്ചറായിരുന്നു. മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഒരുപാടധികം അവരെ അമ്മയമ്മയും അതുപോലെ തന്നെ ഹസ്ബൻഡൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുകയായിരുന്നു. അതിൻ്റെ കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീധനായിരുന്നു. നീ നിൻ്റെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പൈസ കൊണ്ടുപോവാ പൈസ കൊണ്ടുപോവാ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥിരമായിട്ട് ആ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ പറ്റില്ല എന്ന് പറയുമ്പോൾ വീണ്ടും അടി, അങ്ങനെ വൻ വിഷയമായിരുന്നു. അപ്പോൾ ആ ഒരു വിഷയം ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അന്നത്തെ ദിവസവും അത്തരത്തിലുള്ളൊരു അടിയായിരുന്നു നടന്നത്. അപ്പോൾ അത് സഹിക്കാൻ പറ്റാതെയാണ് വീട്ടിൽ നിന്ന് അവർ ഇറങ്ങിപ്പോകുന്നത്. ഏകദേശം 18 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു അമ്പലത്തിലോട്ടായിരുന്നു അവർ പോകുന്നത്. തൻ്റെ മനസ്സിന് കുറച്ചെങ്കിലും മനസമാധാനം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അവർ ആ ഒരു അമ്പലത്തിൽ കയറിയിരിക്കുന്നുണ്ടായത്. ആ സ്ത്രീ അങ്ങനെ ശോകമായിട്ടിരിക്കുന്നതെല്ലാം തന്നെ സന്തോഷം വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ തളർന്നിരിക്കുന്ന ആളുകളെ പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ സാധിക്കുമെന്നുള്ള കാര്യം ആളുടെ ഉള്ളിൽ വരികയാണ്. അങ്ങനെ ഉച്ച സമയമായപ്പോൾ ആൾ കുറച്ച് ഭക്ഷണമൊക്കെ കൊണ്ടുകൊടുത്തു ആ സ്ത്രീക്ക് കഴിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആ സ്ത്രീ ആ ഭക്ഷണം വാങ്ങി കഴിച്ചു. ആൾ നോക്കുമ്പോൾ അമ്പലത്തിലത്തെ പൂജാരിയാണ്, ഇത്രയും പ്രായമൊക്കെ ഉണ്ട്, തൻ്റെ അടുത്തൊരു 80 കാണിക്കുകയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കഴിക്കുകയാണ്. അതിനുശേഷം എന്താ പറയുക, ആൾ പോയി. അതേപോലെ തന്നെ ആ ഒരു സ്ത്രീ അവിടെ തന്നെ ഇരുന്നു. അങ്ങനെ ഈവനിങ് ടൈമായി. ഈവനിങ് ടൈമായപ്പോൾ ഈ പൂജാരി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചായ കൂടെ ആ ഒരു സ്ത്രീക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ആ ഒരു ചായ കുടിച്ചത് മാത്രമേ അക്ഷതയ്ക്ക് ഓർമ്മയുള്ളൂ. ആ ചായയിൽ അവർ മയക്കുമരുന്നൊക്കെ കലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ട് ആ സ്ത്രീയുടെ ബോധം പോവുകയാണ്. അതിനുശേഷം ഇവർ 3 പേരും കൂടെ ആ ഒരു സ്ത്രീയെ അമ്പലത്തിൻ്റെ സ്റ്റോർ റൂമിലോട്ട് വലിച്ചഴച്ചു കൊണ്ടുപോയി. പിന്നീട് 3 പേരും മാറി മാറി ആ സ്ത്രീയെ റേപ്പ് ചെയ്യുകയായിരുന്നു. ഇതൊന്നും തന്നെ ആ ഒരു സ്ത്രീ അറിയുന്നുണ്ടായിരുന്നില്ല. ആകെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് എന്താ പറയുക, വൈകുന്നേരത്തെ പൂജയും കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു. ഭക്തന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. ആ ഒരു സ്റ്റോർ റൂമിൽ ഇങ്ങനെ സ്ത്രീ കിടക്കുന്നതിനെ കുറിച്ച് അവർ അറിയുന്നേ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം രാത്രി വീണ്ടും ആ ഒരു സ്ത്രീയെ ഇവർ മാറി മാറി റേപ്പ് ചെയ്യുകയാണ്. അതിനുശേഷം ഏകദേശം നേരൊക്കെ ഇങ്ങനെ വെളുക്കാനാകുന്ന സമയത്താണ് അക്ഷതയ്ക്ക് ബോധം വരുന്നത്. ബോധം വന്ന സമയത്താണ് തനിക്ക് ഇത്രപ്പുറത്ത് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നല്ലോ, ഞാനിങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോയല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ തനിക്ക് എന്തൊക്കെയാണ് പറ്റിയതെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ബോധം വരുന്നത്. അപ്പോൾ അവരവിടെ വെച്ച് അല്ലവറി വിളിച്ച് കരയാനായിട്ട് തുടങ്ങുകയാണ്. എന്നാൽ ആ ഒരു സമയത്ത് ഇവർ ആ ഒരു സ്ത്രീയുടെ തല പിടിച്ച് ആ ഒരു എന്താ പറയുക സ്റ്റോർ റൂമിൽ തന്നെ താഴത്തോട്ട് അടിക്കുകയായിരുന്നു. പിന്നീട് 2 പേര് കയ്യും കാലമൊക്കെ പിടിച്ച് അവർ കഴുത്ത് ഞെരിച്ച് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തുകയായിരുന്നു. ആ ഒരു സ്ട്രഗിളിലാണ്. പിന്നെ ഇതിന് മുന്നുള്ള ചെയ്തികളിലൊക്കെ ആയിരുന്നു ആ സ്ത്രീയുടെ ദേഹം മുഴുവൻ പാടുകൾ വന്നിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു കൊലപാതകം വെളുപ്പിനാണല്ലോ നടത്തുന്നത്. അതിനുശേഷവും ആ ഒരു ബോഡി അവിടെ തന്നെയായിരുന്നു അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ടായത്. കാരണം പകൽ സമയത്ത് ആ ഒരു ബോഡി എടുത്ത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെടുമെന്നുള്ളൊരു കാര്യം അവർക്കറിയായിരുന്നു. അന്നത്തെ ദിവസവും അവർ അമ്പലത്തിലത്തെ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് എന്താ പറയുക, ആ ഒരു രാത്രി സമയമുണ്ടല്ലോ, ആരും കാണാത്ത ആ ഒരു സമയത്താണ് അവർ ആ ഒരു ബോഡി അവിടെ കൊണ്ടുപോയി ഡംപ് ചെയ്തത്. ആ ഒരു ബോഡിയാണ് പിറ്റേ ദിവസം ഇതേപോലെ തന്നെ ഒരു ഭക്തൻ രാവിലെ കയറി വരുന്ന വഴിക്ക് കണ്ടതും പിന്നീട് നാട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചതും. ഇതിനൊക്കിടയിൽ ആ പൂജാരി ഒന്നും അറിയാത്ത പോലെ തൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം തൻ്റെ കൂട്ടാളികളെ അയാൾ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. മെയിൻ പൂജാരി വന്നതിന് ശേഷം തനിക്കും ഇവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആകാമെന്നുള്ളതായിരുന്നു ആളുടെ പ്ലാൻ. എന്നാൽ അതിനു മുൻപ് പോലീസുകാർ എല്ലാം തന്നെ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇവരെ 3 പേരെയും പോലീസുകാർ അറസ്റ്റ് ചെയ്യണം. അയാൾ, അതായത് ഈ ഒരു പൂജാരി ആദ്യം അറസ്റ്റ് ചെയ്തു, പിന്നീട് അയാളുടെ 2 കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്തു. അതിനോടൊപ്പം തന്നെ ഈ അക്ഷതയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെയും കൂടെ പോലീസുകാർ അറസ്റ്റ് ചെയ്യണം സ്ത്രീധന പീഡന പരാതിയുടെ പേരിൽ. അതായത് ഹസ്ബൻഡിനെയും അതേപോലെ തന്നെ ആളുടെ അച്ഛനെയും അമ്മയെയും. ആ അമ്പലത്തിലെ മെയിൻ പൂജാരിയായിട്ടുള്ള ബലക് മഹാരാജ് ബാക്കി മാധ്യമങ്ങളോട് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാക്സിമം ശിക്ഷ അവർക്ക് കിട്ടണം, ഞാനും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള തരത്തിലാണ്.
ഈ ഒരു ഇൻസിഡന്റിന് ശേഷം പോലീസിനെതിരെ അക്ഷതയുടെ ഫാമിലി ഒരുപാടധികം പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാരണം 6-ാം തീയതി തന്നെ ഈ പെൺകുട്ടി മിസ്സായെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കംപ്ലയിന്റ് മീന എന്ന് പറയുന്ന ആ എസ്ഐയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അവർ യാതൊരു തരത്തിലുള്ള ഒരു അന്വേഷണവും നടത്തിയില്ല. ആ ഒരു സമയത്ത് ആ ഒരു ഫോൺ ട്രാക്ക് ചെയ്യായിരുന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിലോട്ട് പോയിട്ടുള്ളത് കണ്ടെത്താനായിട്ടും സാധിച്ചിട്ടുണ്ടായനെ. അപ്പോൾ തന്നെ അവരങ്ങോട്ട് പോകാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീയെ ജീവനോടെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചേനെ. നേരെ ആ ഒരു അമ്പലത്തിൽ ആ പൂജാരികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്താ സംഭവം എന്നുള്ള അവിടെ എന്താ പറയുക ചെന്ന് നോക്കാം. അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആ ഒരു സ്ത്രീയെ ജീവനോടുകൂടി രക്ഷിക്കാനായിട്ട് സാധിച്ചാണ്. പോലീസിൻ്റെ അലക്ഷ്യമായിട്ടുള്ള ഇടപെടലും മൂലമാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം നടന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർക്കെതിരെ ഈ ഫാമിലിയെ ആരോപിക്കുകയാണ്. അതിനുശേഷം ഈ ഒരു എസ്ഐയെ പോലീസുകാർ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കേട്ടോ. അതായത് നിരുത്തരവാദിത്തപരമായ പെരുമാറ്റത്തിൻ്റെ പേരിൽ അവരെ സസ്പെൻഡ് ചെയ്യുകയാണ്. ഈ ഒരു കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കേസിനെ കുറിച്ച് നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. എന്താല്ലേ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊരു സമാധാനം ഇല്ലാതെ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അമ്പലത്തിലോട്ട് പോയത്. എല്ലാവരും എന്താ പറയുക പ്രാർത്ഥിക്കുന്ന ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു മനസമാധാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെറുതെ അവിടെ പോയിരിക്കുന്ന ശീലമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു സമാധാനം കിട്ടുന്നതിന് വേണ്ടി പോയ സ്ത്രീക്ക് കിട്ടിയത് ഇതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ തോട്ട്സ് മറ്റെന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റുകളുടെ രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റിദിൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.